പ്രൊസീജിയറിനെ കുറിച്ച് പറഞ്ഞുതരാം. നമുക്ക് മൊത്തം 5 സ്റ്റേജസും 3 റീഡിംഗും ഉള്ളത്. ടോട്ടൽ 8 സ്റ്റേജസ് ഇല്ല, 5 സ്റ്റേജസ് തന്നെ 3 റീഡിംഗും വരുന്നു. അപ്പോൾ ടോട്ടൽ 8 സ്റ്റേജസ് അല്ലേ? അല്ല, ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് സ്റ്റേജ് ആൻഡ് ഫസ്റ്റ് റീഡിംഗ് എന്ന് പറയും ഒന്നാമത്. അവിടെയാണ് ഒരു എം പി എന്ത് ചെയ്യുന്നത്, ഒരു ടോപ്പിക് പ്രസന്റ് ചെയ്യുന്നത്, ഒരു സബ്ജക്ട് പ്രസന്റ് ചെയ്യും. അതിനെ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ആൻഡ് ഫസ്റ്റ് റീഡിംഗ് എന്ന് വിളിക്കും. രണ്ടാമത്തെ സെക്കൻഡ് സ്റ്റേജിൽ എന്ത് ചെയ്യും, ആ എം പി അവതരിപ്പിച്ച ടോപ്പിക്കിൽ എന്തെങ്കിലും ആളുകൾക്ക് ഡിസപ്രൂവലോ അവർ ഓക്കെ അല്ലെങ്കിൽ അത് വീണ്ടും അവിടെ വെച്ച് എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അപ്പൊ അത് സെക്കൻഡ് റീഡിംഗ് ആൻഡ് പിന്നെ എന്ത് ചെയ്തു, സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നു. ആൻഡ് തേർഡ് സ്റ്റേജിൽ എത്തുന്ന സമയത്ത് ഈ രണ്ട് സ്റ്റേജസിലും പോയിട്ടും ആ ടോപ്പിക്ക് ആ ഒരു മെമ്പറിൽ ആർക്കും ഓക്കെ അല്ല, അവർക്കും ഭയങ്കര ഡിസപ്രൂവൽ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിനെ അപ്പോയിന്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ തേർഡ് സ്റ്റേജ് എന്ത് പേരിലും അറിയപ്പെടുന്നു, കമ്മിറ്റി സ്റ്റേജ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഫോർത്ത് സ്റ്റേജിലാണ് നമ്മൾ തേർഡ് സ്റ്റേജിൽ ഉണ്ടാക്കിയ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുന്നത്, ഫോർത്ത് സ്റ്റേജിൽ വെച്ചാണ്. അപ്പൊ അതിനെ നമ്മൾ റിപ്പോർട്ട് സ്റ്റേജ് എന്ന് വിളിക്കും. ഫിഫ്ത്ത് സ്റ്റേജിൽ എത്തുന്ന സമയത്ത് ഈ തയ്യാറാക്കിയ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതാണ്. അപ്പൊ ഇവർ അവതരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ടോപ്പിക് വീണ്ടും റീഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് തേർഡ് റീഡിംഗ്, ഫിഫ്ത്ത് സ്റ്റേജ് ആൻഡ് തേർഡ് റീഡിംഗ്. ടോട്ടല് 5 സ്റ്റേജ് ആണ്, അതിൽ 3 റീഡിംഗ് ആയിട്ട് വരുന്നുണ്ട്. ഈ സെയിം പ്രൊസീജിയർ തന്നെ നമ്മുടെ പാർലമെന്റിൽ രണ്ട് ഹൗസസിലും എന്ത് ചെയ്യുന്നുണ്ട്, അവതരിപ്പിക്കുന്നുണ്ട്. അറിയോ പാർലമെന്റിൽ എത്ര ഹൗസ് ഉണ്ടെന്നാല്? ഏതൊക്കെയാ? ലോക്സഭ, രാജ്യസഭ. ഓ, അതൊക്കെ അറിയാലേ. ഓക്കെ, അന്ന് എന്റെ ബാക്കി പണിയെടുക്കാം കേട്ടോ. ഷോ, നെറ്റ് കിട്ടുന്നില്ലല്ലോ. നമ്മുടെ ഇന്റർനെറ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഏത് രാജ്യത്താണ്? US ഗവൺമെന്റ് ആണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഓക്കെ, ഫസ്റ്റ് ഫോം ഓഫ് നെറ്റിനെ വിളിക്കുന്ന പേരാണ് ആർപാനെറ്റ്. ആർപാറ്റ് അഡ്വാൻസ് റിസർച്ച് പ്രോജക്ട് ഏജൻസി നെറ്റ്വർക്ക് വിളിക്കും ആർപാറ്റ് എന്ന് നമുക്ക് ഷോർട്ട് വിളിക്കാം. ഓക്കെ, അത് ആദ്യം എന്താണ് അക്കാഡമിക്കൽ പർപ്പസ്, അവിടെ US ഗവൺമെന്റ് പ്രൈവറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്തത്. പിന്നീട് എന്ത് ചെയ്തു, ഈ ആർപാനെറ്റ് എന്തിന്റെ കൂടെ കമ്പയർ ചെയ്തു, NSF നെറ്റ്. ഈ NSF നെറ്റ് എന്ന് പറയുന്നത് ആദ്യം ഇൻഡിപെൻഡന്റ് സ്റ്റാർട്ട് ചെയ്തത് NSF ആദ്യം അക്കാഡമിക് പർപ്പസിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്തത്. പിന്നെ എന്താണ് ഈ പറഞ്ഞ പ്രൈവറ്റ് കമ്പനികൾക്കോ കാര്യങ്ങൾക്കോ എന്ത് കൊടുത്തിട്ടില്ല, NSF കൊടുത്തിട്ടില്ല. കാരണം അക്കാഡമിക് പർപ്പസ് മാത്രം, അവർക്ക് എന്താണ് ലക്ഷ്യം, എന്താണ് കുട്ടികൾക്കാണെങ്കിൽ ഈ സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുക എന്നുള്ള സെൻസിൽ മാത്രമാണ് നെറ്റ്വർക്ക് യൂസ് ചെയ്തത് സ്റ്റാർട്ടിങ്ങിൽ. അതായത് എന്താണ് പീപ്പിൾസിന്റെ വിഷൻ, സോഷ്യൽ വ്യൂസ് കാണുക, ഓക്കെ, പിന്നെ ഗെയിംസ് അങ്ങനെയുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്ത് മാത്രമാണ് ആദ്യമായിട്ട് ഈ പറഞ്ഞ ആർപാനെറ്റും NSF. പിന്നീട് കുറെ കഴിഞ്ഞപ്പോൾ എന്താണ് കുറെ മുട്ടുമടങ്ങിയത് പോലെ എന്താണ് ഈ NSF നെറ്റും ആർപാൻ്റെ കമ്പൈൻ ആക്കി എന്താണ് ഒരു ബ്രോഡ് നെറ്റ്വർക്ക് ആക്കി. അപ്പൊ അതിന്റെ കൂടെ നമ്മളൊരു പ്രോട്ടോകോൾ ഒക്കെ യൂസ് ചെയ്യും, TCP/IP പ്രോട്ടോകോൾ എന്ന പ്രോട്ടോകോൾ യൂസ് ചെയ്യും. ഓക്കെ, കമ്പ്യൂട്ടർ പഠിക്കുന്നവർക്ക് അത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ എന്ന് വിളിക്കും. നമുക്ക് ഇന്റർനെറ്റിലാണെങ്കിൽ എല്ലാ ഇൻഫർമേഷനെയും നെറ്റ്വർക്കിലൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോളാണ് TCP/IP പ്രോട്ടോകോൾ. അപ്പൊ അതുപോലെ കുറെ പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്ത് ഈ ഒരു ബ്രോഡ് നെറ്റ്വർക്ക് ആക്കി. അപ്പൊ ഈ ബ്രോഡ് നെറ്റ്വർക്ക് ആക്കിന്റെ പിന്നിൽ ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന്റെ പേരാണ് വിൻഡൻ ഗ്രേ സർഫ് എന്ന് വിളിക്കും. വിൻ സർഫ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നുണ്ട്. അദ്ദേഹമാണ് ഫാദർ ഓഫ് ഇന്റർനെറ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു ഫോമിലോട്ട് നമ്മുടെ ഈ ഒരു ഇന്റർനെറ്റ് എത്തിയിരിക്കുന്നത്. പിന്നെ കുറെ സർവീസ് പ്രൊവൈഡേഴ്സ് വന്നു, ഇപ്പൊ എയർടെൽ, ജിയോ അതുപോലെ സർവീസ് പ്രൊവൈഡേഴ്സ് വന്നു. അങ്ങനെയാണ് ഇപ്പൊ ഒരു ഫോമിൽ നമുക്ക് ഇപ്പൊ കാണുന്ന ഒരു ഫോമിൽ എത്തിയിരിക്കുന്നത്.